യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ ഈ ഒരു വീഡിയോയിലൂടെ ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ എ മോഡൽ പ്രപ്പോസ്ഡ് ബൈ ജോൺ വോൺ ന്യൂമാൻ ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ ആണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് മെയിൻലി ഫംഗ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ സി പി യു സ്റ്റോറേജ് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് ഈ നാല് യൂണിറ്റുകൾ കൂടിയതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ജോൺ വോൺ ന്യൂമാന്റെ പിക്ചറാണ് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് ഇതാണ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കമ്പ്യൂട്ടറിന്റെ മോഡലായിട്ട് നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്കാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കുക ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്താണോ ആ ഡാറ്റ ഇൻപുട്ട് യൂണിറ്റ് വഴി നമ്മുടെ സി പി യുയിലേക്ക് കടത്തിവിടുന്നു സി പി യു നിന്ന് അത് വേണ്ട പ്രോസസ്സിംഗ് എല്ലാം ചെയ്ത് ആവശ്യമെങ്കിൽ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് കൊടുത്ത് സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്രീവ് ചെയ്ത് ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ പ്രോസസ്ഡ് ഫോം ആക്കി ഇൻഫോർമേഷൻ ആക്കി നമുക്ക് എന്ത് കിട്ടുന്നു ഔട്ട്പുട്ട് യൂണിറ്റിലൂടെ നമ്മുടെ കയ്യിലേക്ക് റിസൾട്ടായിട്ട് ലഭ്യമാകുന്നു ഇതാണ് ഫംഗ്ഷണൽ യൂണിറ്റിന്റെ മോഡലായിട്ട് പഠിക്കേണ്ട കാര്യം അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റ് ദ കളക്റ്റഡ് ഡാറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻ ഫോർ ദെയർ പ്രോസസ്സിംഗ് ആർ എൻറ്റേർഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ ത്രൂ ദ ഇൻപുട്ട് യൂണിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ പറഞ്ഞ സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം തുടങ്ങിയിട്ടുള്ളത് ഡാറ്റ എന്താണെന്നാണ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും അത് എന്ത് തന്നെ ആയിരുന്നാലും അത് കമ്പ്യൂട്ടറിലെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് ത്രൂ ഇൻപുട്ട് യൂണിറ്റ് ആണ് ദ ഡാറ്റ മേ ബി ഇൻ ഡിഫറെന്റ് ഫോംസ് ലൈക്ക് നമ്പേഴ്സ് ആവാം ടെക്സ്റ്റ് ഇമേജസ് ഓഡിയോസ് വീഡിയോസ് ഏത് രീതിയിലുള്ളതും ഡാറ്റ എന്ന് നമുക്ക് പറയാവുന്നതാണ് A variety of devices are available to input the data depending on its nature. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഡാറ്റ അത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുമ്പോൾ ആ ഡിവൈസസ് ഡിഫറെൻ്റ് ആയിരിക്കും ഏത് ഡിവൈസിലൂടെയാണോ നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും അതിന് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് കീബോർഡ് മൗസ് സ്കാനർ മൈക്ക് ഡിജിറ്റൽ ക്യാമറ അതായത് കീബോർഡ് വഴിയാണ് നമ്മൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്പേഴ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന കീബോർഡ് വഴിയാണ് മൗസ് വഴി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പോയിന്റ് ചെയ്യാനും മറ്റു കാര്യത്തിനും വേണ്ടി മൗസ് യൂസ് ചെയ്യുന്നുണ്ട് കൂടാതെ സ്കാനർ നമുക്ക് എന്തെങ്കിലും പിന്നെ ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്ത് കയറ്റി കൊടുക്കാനുണ്ടെങ്കിൽ അത് സ്കാനർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് മൈക്ക് നമുക്ക് വോയിസ് ഓഡിയോ മെസ്സേജസ് ആയിട്ടോ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ക്യാമറ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളും നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിജിറ്റൽ ക്യാമറ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ കീബോർഡ് മൗസ് സ്കാനർ മൈക്ക് ഡിജിറ്റൽ ക്യാമറ ഇവയെല്ലാം കൂടി നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്നാണ് കോമൺലായിട്ട് വിളിക്കുന്നത് The function performed by input unit are as follows. അപ്പോൾ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്നും ഇൻപുട്ട് ഡിവൈസസ് എന്താണെന്നുമാണ് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കേണ്ടത് ഈ ഇൻപുട്ട് യൂണിറ്റുകൾ എങ്ങനെയാണ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അസെപ്റ്റ്സ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ് ആദ്യം തന്നെ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻസ് ആയാലും ഡാറ്റ ആയാലും അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കൊടുക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺവേർട്ട് ദീസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ടു ഫോം ആക്സെപ്റ്റബിൾ ടു ദ കമ്പ്യൂട്ടർ നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യം അത് നമ്മൾ വെറുതെ ഇൻപുട്ട് ചെയ്ത് കൊടുത്തോണ്ട് കാര്യമില്ല അത് കമ്പ്യൂട്ടറിന് ലഭ്യമാവുന്ന രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ട് ആ ഇൻസ്ട്രക്ഷൻസിനെ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു അതായത് ആ ഡിവൈസസിനനുസരിച്ചായിരിക്കും ആ ഇൻപുട്ടിങ് നടക്കുന്നത് മൂന്നാമതായിട്ടുള്ളത് സപ്ലൈസ് ദ കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ്
നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിവൈസസ് വഴി കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും സപ്ലൈ ചെയ്യുന്നു. ദ കൺവേർട്ടഡ് ഇൻസ്ട്രക്ഷൻസ്, അതായത് ആ ഡിവൈസിൽ കൂടെ ഏത് കാര്യമാണോ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നത്, ആ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ കൺവേർട്ടഡ് ടു ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിംഗ്. പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കൊടുക്കുന്നു. അപ്പൊ ഈ മൂന്ന് ഫംഗ്ഷൻസ് സെയിം തന്നെയാണ് പറഞ്ഞ കാര്യങ്ങൾ, അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ അത് കമ്പ്യൂട്ടറിന് ലഭ്യമാകുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ഇൻപുട്ട് യൂണിറ്റ്. അടുത്തൊരു കാര്യം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിരുന്നു അല്ലെ. നമ്മൾ നേരത്തെ ആ പിക്ചർ നോക്കിയാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഇൻപുട്ട് യൂണിറ്റ് വഴി നമ്മുടെ സിപിയുലേക്കാണ് എത്തുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ കുറിച്ചാണ്. അപ്പൊ ഇൻപുട്ട് ഡിവൈസ് നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഈ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അഥവാ സിപിയു, ആ ഷോർട്ട് ഫോം മനസ്സിലാക്കി വെക്കണം. സിപിയുടെ ഫോം ഫുൾ ഫോം ആണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം, നമുക്ക് സിപിയു എന്താണെന്നും മനസ്സിലാക്കിയെടുക്കാം. സിപിയു ഈസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നാണ് സിപിയുനെ പറയുന്നത്. കാരണം ഓവറോൾ എല്ലാ ഒരു പ്രൊസീജിയേഴ്സും നടത്തുന്നത് നമ്മുടെ സിപിയുലാണ്. അതുകൊണ്ടാണ് അതിനെ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. ഇനി കമ്പ്യൂട്ടർ സിസ്റ്റം ഓൾ മേജർ കമ്പ്യൂട്ടേഷൻ ആൻഡ് കമ്പാരിസൺസ് ആർ മെയ്ഡ് ഇൻസൈഡ് ദ സിപിയു. നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ത് തന്നെയാണെങ്കിലും അതിന്റെ കമ്പ്യൂട്ടേഷൻസും അതിന്റെ കമ്പാരിസൺസും അതിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ പ്രോസസ്സിംഗും തന്നെ എല്ലാം നടക്കുന്നത് സിപിയുടെ ഉള്ളിലാണ്. ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ആക്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് അതർ യൂണിറ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ. അതായത് നമ്മൾ മറ്റ് യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് യൂണിറ്റ് ഉണ്ട്, ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സിപിയുന് മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക ദ ഓപ്പറേഷൻസ് ഓഫ് അതർ യൂണിറ്റ് ഓഫ് ദ കമ്പ്യൂട്ടർ. മറ്റ് യൂണിറ്റുകളെ ആക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് സിപിയുവിന്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് പറയുന്നത് ദ ഫങ്ഷൻസ് ഓഫ് സിപിയു ആർ പെർഫോംഡ് ബൈ ത്രീ കോമ്പണൻസ്. നമ്മുടെ ഈ ഒരു സിപിയുവിന്റെ അകത്ത് മൂന്ന് കോമ്പണൻസ് നമുക്ക് ഇവിടെ എഴുതി കാണുന്നുണ്ട്. അത് ഓരോന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തേത് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ALU, രണ്ടാമത്തേതായിട്ട് കൺട്രോൾ യൂണിറ്റ് CU, മൂന്നാമത്തേത് രജിസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഇത് മൂന്നുമാണ് നമുക്ക് മൂന്ന് കോമ്പണൻസ് ആയിട്ട് സിപിയുവിന്റെ പഠിക്കാനുണ്ട്. ഇനി അതെന്താണെന്ന് നമുക്ക് തുടർന്ന് നോക്കാം. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് നമ്മൾ സിപിയുവിലുള്ള ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ALU എന്നുള്ളത്. ALU പെർഫോം കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് സച്ച് ആസ് കമ്പാരിസൺ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ALU കൊണ്ട് ഉദ്ദേശിക്കുന്നത് ALU ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാൽക്കുലേഷൻസ് എന്തൊക്കെയുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ലോജിക്കൽ ഓപ്പറേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് മാത്രമല്ല കമ്പാരിസൺസ് ചെയ്യേണ്ട ഘട്ടങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എടുക്കേണ്ട കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മുടെ ഇൻപുട്ട് യൂണിറ്റ് ആദ്യം ഏത് പ്രോസസ്സ് ചെയ്യണം അല്ലെങ്കിൽ ഏത് കമ്പാരിസൺസ് ആണ് ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നത് ALU ആണ്. അപ്പോൾ ALUവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ALU എപ്പോഴും ഇൻട്രാക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റോറേജ് യൂണിറ്റുമായിട്ടാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം തന്നെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റിലാണ്. ഈ സ്റ്റോറേജ് യൂണിറ്റിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് റിട്രീവ് ചെയ്ത് എടുക്കേണ്ടതായിട്ടും നമുക്ക് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് റിസൾട്ട്സുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മൾ എല്ലാം തന്നെ അത് എന്ത് ചെയ്യുന്നു, ചെയ്തു വെക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. വീണ്ടും സ്റ്റോറേജ് യൂണിറ്റിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തിരിച്ച് നമ്മുടെ കാൽക്കുലേഷൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചെടുക്കുന്നു. അങ്ങനെ ഒരു ALUയും സ്റ്റോറേജ് യൂണിറ്റും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ALU എന്ന് പറയുന്നത്. അടുത്തത് കൺട്രോൾ യൂണിറ്റ്. ഇറ്റ് ഈസ് എ സെൻട്രൽ നെർവസ് സിസ്റ്റം ദാറ്റ് മാനേജ് ആൻഡ് കോർഡിനേറ്റ് ഓൾ അതർ യൂണിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ. ഇത് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നെർവസ് സിസ്റ്റം ചെയ്യുന്നത് നമ്മുടെ ഓൾ ബോഡിയെ നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് കൺട്രോൾ യൂണിറ്റും ചെയ്യുന്നത്. നമ്മുടെ ഈ എല്ലാ യൂണിറ്റുകളുടെയും ഓവറോൾ പെർഫോമൻസ് മാനേജ് ചെയ്യുന്ന ആളാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്.
It obtains instruction from the program stored in the memory, interprets the operations and issues signals to the unit concerned in the system to execute them. അതായത് ഓവറോൾ എല്ലാ പ്രൊസീജിയറും നടത്തുന്നത് കൺട്രോൾ യൂണിറ്റ് തന്നെയാണ്. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് എന്നുള്ള കാര്യങ്ങളും അത് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ, സ്റ്റോറേജ് യൂണിറ്റ് നിന്ന് ആക്സസ് ചെയ്യുന്ന കാര്യങ്ങളായാലും ഇതിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സിംഗിലാണെങ്കിലും കൺട്രോൾ യൂണിറ്റ് ആണ് അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്തുള്ളത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ടെമ്പററി സ്റ്റോറേജ് എലമെന്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് സി പി യു. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റോറേജ് യൂണിറ്റിലേക്കാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ദീസ് ആർ ദ ടെമ്പററി സ്റ്റോറേജ് എലമെന്റ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ രജിസ്റ്റേഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ടെമ്പററി സ്റ്റോറേജ് യൂണിറ്റ്. ദർ ആർ വെറൈറ്റി ഓഫ് രജിസ്റ്റേഴ്സ് ഈച്ച് ഡിസൈൻഡ് ടു സ്റ്റോർ യുണീക്ക് ഐറ്റംസ് ലൈക്ക് ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് മെമ്മറി അഡ്രസ് റിസൾട്ട് എക്സെട്ര. ഇപ്പൊ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് പഠിക്കാനുണ്ട് നമുക്ക്. അപ്പൊ ആ രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ ഒരു രജിസ്റ്റേഴ്സിന്റെ യൂസ് എന്ന് പറയുന്നത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതും ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് രജിസ്റ്റേഴ്സ് ഡിഫറെന്റ് കാര്യങ്ങളാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ചിലത് ചെയ്യേണ്ട സമയത്തുള്ള ഡാറ്റയായിരിക്കാം, ചിലപ്പോൾ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ചില രജിസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ചിലപ്പോൾ മെമ്മറി അഡ്രസ്സുകൾ മാത്രമായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുള്ള റിസൾട്ട് മാത്രം സ്റ്റോർ ചെയ്ത് വെക്കുന്ന രജിസ്റ്റേഴ്സും ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ രജിസ്റ്റേഴ്സിന്റെ ഡെഫിനേഷൻ ഓർത്ത് വെക്കുക, ദീസ് ആർ ടെമ്പററി സ്റ്റോറേജ് എലമെന്റ് എന്നുള്ളത്. ഫങ്ഷണൽ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റോറേജ് യൂണിറ്റ് എന്നുള്ളത്. അപ്പം നമുക്ക് എന്താണ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് നോക്കാം. സ്റ്റോറേജ് യൂണിറ്റിന്റെ മെയിൻ യൂസ് എന്താണെന്ന് നമ്മൾ ഓരോ സമയത്തും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ റിക്വയർഡ് ഫോർ പ്രോസസ്സിംഗ്, അതായത് നമുക്ക് വേണ്ട പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും എല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് സ്റ്റോറേജ് യൂണിറ്റ്. അത് മാത്രമല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ, നമ്മൾ നേരത്തെ ALU പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർമീഡിയറ്റ് റിസൾട്ടും അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം, സ്റ്റോറേജ് യൂണിറ്റിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞു ഫൈനൽ പ്രോസസ്സിംഗിലുള്ള അല്ലെങ്കിൽ ഫൈനൽ റിസൾട്ട് ഓർ പ്രോസസ്സിംഗ് ബിഫോർ റിലീസിംഗ് ടു ദ ഔട്ട്പുട്ട് യൂണിറ്റ്, തൊട്ട് മുന്നേ ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കത് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, സ്റ്റോറേജ് യൂണിറ്റിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റിന്റെ ഫങ്ഷണാലിറ്റി. സ്റ്റോറേജ് യൂണിറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. സ്റ്റോറേജ് യൂണിറ്റ് മെയിൻലി ടു ടൈപ്പ് ആണ് ഉള്ളത്. ഒന്ന് പ്രൈമറി സ്റ്റോറേജ്, മറ്റൊന്ന് സെക്കൻഡറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജിലേക്ക് നോക്കാം. പ്രൈമറി സ്റ്റോറേജിന് പറയുന്ന മറ്റൊരു പേരാണ് മെയിൻ മെമ്മറി എന്നുള്ളത്. മാത്രമല്ല പ്രൈമറി സ്റ്റോറേജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് റാം എന്നും മറ്റൊന്ന് റോം എന്നും. അല്ലെങ്കിൽ മെയിൻ മെമ്മറിയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഒന്ന് റാൻഡം ആക്സസ് മെമ്മറി, രണ്ടാമത്തത് റീഡ് ഓൺലി മെമ്മറി. ഓരോന്നും എന്താന്ന് നോക്കാം. റാം ഹോൾഡ് ഇൻസ്ട്രക്ഷൻ ഡാറ്റ ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ്. റാം എന്ന് പറയുന്നതിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവാം, ഡാറ്റ, അതുപോലെ ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിംഗ്. ഇന്റർമീഡിയറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമുക്ക് ലഭിക്കുന്ന നമ്മുടെ പ്രോസസ്സിനിടയിലുള്ള നമ്മുടെ റിസൾട്ടുകളെല്ലാം തന്നെ. ഇറ്റ് ആൾസോ ഹോൾഡ് ദ റീസെന്റ്ലി പ്രൊഡ്യൂസ്ഡ് റിസൾട്ട് ഓഫ് എ ജോബ് ഡൺ ബൈ ദ കമ്പ്യൂട്ടർ. ഓരോ സമയത്ത് നമ്മൾ ചെയ്ത് കിട്ടുന്ന ഡാറ്റയെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റാമിലായിരിക്കും. അപ്പൊ റോം എന്താണ് ചെയ്യുന്നത്? റോം കണ്ടെയ്ൻ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഫോർ ദ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ചെയ്യുന്നത് റോം ആണ്. ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ക്യാൻ ഡയറക്ട്ലി ആക്സസ് ദ മെയിൻ മെമ്മറി അറ്റ് വെരി ഹൈ സ്പീഡ്, ബട്ട് ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് ഹാസ് ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. അപ്പൊ ഇത്രയുമാണ് പ്രൈമറി മെമ്മറിയെ കുറിച്ച് അറിയാനുള്ളത്. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഓർത്തു വെക്കേണ്ടത്. ഒന്ന്, ഇതിനെ പറയുന്ന മറ്റൊരു പേര് മെയിൻ മെമ്മറി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇത് രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് റാം എന്നുള്ളതും മറ്റൊന്ന് റോം എന്നുമാണ്. റാമിന്റെ അകത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട്സുകളും എല്ലാം തന്നെയാണ്. റോം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് പ്രൊസീജിയേഴ്സ് ഓഫ് ഫോർ ദ കമ്പ്യൂട്ടർ എന്നുള്ളതാണ്.
നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ആ പ്രൊസീജിയേഴ്സും അതിനുള്ള ഇൻസ്ട്രക്ഷൻസുമാണ് റോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ സി പി യുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയാണ്. ഇത് കോസ്റ്റ്ലി ആണ്, ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി മാത്രമേ സ്റ്റോറേജ് യൂണിറ്റിന് ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓക്സിലറി സ്റ്റോറേജ് എന്നാണ്. അപ്പോൾ ഇവിടെ മെയിൻ മെമ്മറി എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ് ഓക്സിലറി സ്റ്റോറേജ്. ഇറ്റ് ടേക്ക് കെയർ ഓഫ് ഫോർ ദ ലിമിറ്റേഷൻസ് ഓഫ് പ്രൈമറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജിന് ഉണ്ടായിരുന്ന ഒരു ലിമിറ്റേഷൻ ആണ് ലിമിറ്റഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എന്നുള്ളത്. അത് ആ ഒരു ലിമിറ്റേഷനെ മറികടക്കാൻ വേണ്ടി നമുക്ക് സെക്കൻഡറി സ്റ്റോറേജിന് കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഹാസ് എ ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് സ്റ്റോറേജ് ഈസ് പെർമനൻറ്റ്. സ്റ്റോറേജ് ചെയ്യുന്നതെല്ലാം തന്നെ പെർമനൻ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും. വി സ്റ്റോർ ഡാറ്റ പ്രോഗ്രാംസ് ആൻഡ് ഇൻഫർമേഷൻ ഇൻ ദ സെക്കൻഡറി സ്റ്റോറേജ് ബട്ട് വി ഹാവ് ടു ഗിവ് ഇൻസ്ട്രക്ഷൻ എക്സ്പ്ലിസിറ്റ്ലി ഫോർ ദിസ്. മാത്രമല്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഹാർഡ് ഡിസ്ക്, സി ഡി, ഡി വി ഡി, മെമ്മറി സ്റ്റിക്സ്, ഇതെല്ലാം തന്നെ സെക്കൻഡറി സ്റ്റോറേജുകളാണ്. അതുകൊണ്ട് നമുക്ക് അറിയാവുന്നതാണ് ഇതിൻ്റെയൊക്കെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടിക്കൂടി വരാവുന്നതാണ്. ഇപ്പോൾ കോസ്റ്റ് അനുസരിച്ചാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള സ്പേസസ് എവിടെ നിന്ന് കിട്ടും, സി ഡിയിലാണെങ്കിലും ഡി വി ഡിയിലാണെങ്കിലും മെമ്മറി സ്റ്റിക്സുകളിലാണെങ്കിലും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യവും ഓർത്ത് വയ്ക്കുക, രണ്ട് ടൈപ്പാണുള്ളത് സ്റ്റോറേജ് യൂണിറ്റ്. ഒന്ന് പ്രൈമറി സ്റ്റോറേജ്, രണ്ടാമത്തത് സെക്കൻഡറി സ്റ്റോറേജ്. പ്രൈമറി സ്റ്റോറേജിലാണ് റാമും റോമും വരുന്നത്. സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയാവുന്ന കാര്യമാണ് ഹാർഡ് ഡിസ്ക്, സി ഡി, ഡി വി ഡി, മെമ്മറി സ്റ്റിക്ക്. അവസാന ഭാഗം ഔട്ട്പുട്ട് യൂണിറ്റ്. നമ്മളെ ഈ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് കഴിഞ്ഞു, ഇനി അവസാന ഭാഗമായിട്ടുള്ളത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ദ ഇൻഫോർമേഷൻ ഒബ്ടെയിൻഡ് ആഫ്റ്റർ ഡാറ്റ പ്രോസസ്സിംഗ് ഈസ് സപ്ലൈഡ് ടു ദ ഔട്ട്സൈഡ് വേൾഡ് ത്രൂ ദ ഔട്ട്പുട്ട് യൂണിറ്റ് ഇൻ എ ഹ്യൂമൻ റീഡബിൾ ഫോം. നമുക്കറിയാവുന്ന ഒരു കാര്യം ഡാറ്റ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യുന്ന ഫോർമാറ്റിലേക്ക് മാറ്റുകയാണ് ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്നത്. അങ്ങനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് വന്നു അവിടെ പ്രോസസ്സിംഗ് എല്ലാം നടത്തി അതിനുശേഷം നമുക്ക് ലഭ്യമാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലാണ്. ആ റിസൾട്ടിനെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് ആര് ചെയ്യുന്നത്? ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റിയാണ് ഔട്ട്പുട്ട് യൂണിറ്റ് ചെയ്യുന്നത്. മോണിറ്റർ ആൻഡ് പ്രിന്റർ ആർ കോമൺലി യൂസ്ഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. അത് നമുക്ക് നമ്മളെ രീതിയിലേക്ക് ലഭ്യമാവുന്നത് രണ്ട് വഴിയാണുള്ളത്. അത് ഒന്ന് മോണിറ്ററിലൂടെ, മറ്റൊന്ന് പ്രിന്ററിലൂടെ. ഇപ്പൊ സോഫ്റ്റ് കോപ്പി ആൻഡ് ഹാർഡ് കോപ്പി എന്ന് പറയുന്ന രണ്ട് കാര്യമാണ് ഇവിടെ ഉള്ളത്. മോണിറ്റർ എന്നൊക്കെ കാണുന്നത് നമ്മൾ സോഫ്റ്റ് കോപ്പി ആയിട്ട് കാണാവുന്ന, പ്രിന്ററിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഹാർഡ് കോപ്പിയാണ്. ദ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ഔട്ട്പുട്ട് യൂണിറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ആസ് ഫോളോസ്. ആ ഒരു ഫംഗ്ഷൻസിനെ നമ്മുടെ ഇവിടെ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിരിക്കുകയാണ്. റിസീവ്സ് ദ റിസൾട്ട് ബൈ ദ സി പി യു ഇൻ കോഡഡ് ഫോം. റിസൾട്ട് സി പി യു എന്ന് കിട്ടുന്നത് ഒരു കോഡഡ് ഫോമിലായിരിക്കും. കൺവേർട്ട് ദിസ് കോഡഡ് റിസൾട്ട് ടു ദ ഹ്യൂമൻ റീഡബിൾ ഫോം. ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റുന്നു. സപ്ലൈ ദ റിസൾട്ട് ടു ദ ഔട്ട്സൈഡ് വേൾഡ്. പുറത്തേക്ക് നമ്മൾ പല രീതിയിൽ, അതായത് മോണിറ്ററിലൂടെയും പ്രിന്ററിലൂടെയും നമുക്കത് ഔട്ട്സൈഡ് വേൾഡിലേക്ക് ലഭ്യമാകുന്നു. ഇതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പൊ ഇത്രയുമാണ് ഫംഗ്ഷണൽ യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് ഇൻപുട്ട് യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, സി പി യു ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്. താങ്ക് യു.